ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണ്. ഇതൊരു പ്ലെയിൻ ബ്ലൂ കുർത്തിയാണ്. ഈ കുർത്തിയുടെ നെക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കീ ഹോളിന്റെ ഡിസൈൻ ആണ് കാണുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കുർത്തി കോളേഡ് ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ മാത്രമാണ് കോളർ വന്നിരിക്കുന്നത്. ബാക്കിലേക്കൊരു എക്സ്റ്റെൻഡഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ടൈ ആണ്. അപ്പൊ നമ്മളുടെ നെക്കിന്റെ വിഡ്ത്തിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആ ടൈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു കുർത്തിയാണ്. ഇതിൻ്റെ നെക്കിൽ ഇതേപോലെ ഒരു കീ ഹോൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ലീവ്സിൽ കീ ഹോൾ വരുന്നത്. അതിന് നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നെക്കിലുള്ള ഒരു കീ ഹോൾ ഡിസൈൻ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് തന്നെ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ള കുർത്തി. ഈ കുർത്തിയെ നമുക്ക് ഹൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആ ഒരു കീ ഹോളിന്റെ ഭാഗം വരുന്നിടം നല്ല ടൈറ്റ് ആയിട്ട് ഞാനൊരു ഹൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പിങ്ക് കളറ് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു പിങ്ക് കളർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂചിയിൽ കോർത്തിട്ടുണ്ട്. രണ്ടായിട്ടാണ് കോർത്തെടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് ആ കീ ഹോളിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ള ഈ കീ ഹോളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പാണ്. നമ്മുടെ കണ്ണിന്റെ ഷേപ്പിലാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പല ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിലൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മതി ഏത് ഷേപ്പിൽ വേണം എന്നുള്ളത്. അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പൊ ഇത് ഒരു ഓവൽ ഷേപ്പാണ്. അപ്പൊ ഞാനിത് ഒരു കണ്ണിനെ പോലെയാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പൊ ഞാൻ അതിനൊരു കൺ പീലികൾ പോലെയാണ് ഇനിയും കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത്. അപ്പം നമ്മളുടെ ഈ പിങ്ക് കളർ എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് ഞാൻ ആ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കുന്നത്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ താഴെ നിന്ന് എടുക്കുന്ന നൂലിനെ ലോക്ക് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു ഒട്ടും പ്രയാസമുള്ള ഒരു സ്റ്റിച്ചല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പൊ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് കീ ഹോളിന്റെ സൈഡ്സ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് അതൊരു കൺപീലികളെ പോലെ തോന്നിക്കും. എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. ബീഡ്സ് ഞാൻ ചെറിയ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഈ കൊടുക്കുന്ന ത്രെഡിൻ്റെ ഒക്കെ എൻഡിലേക്ക് ബീഡ്സ് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പം ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. Thank you.
അങ്ങനെ നമ്മളുടെ ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് കൊടുത്ത് ഈ ഒരു കീ ഹോളിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ളൊരു കീ ഹോൾസ് അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് നമ്മൾ ഫാബ്രിക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് ക്യാൻവാസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോർമലി ഇപ്പോൾ ഒരു 3 ലെയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, ഫാബ്രിക്കിൻ്റെതും ക്യാൻവാസിൻ്റെതും കൂടെ. ആ സമയത്ത് നമ്മൾ നീഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നീഡിൽസ് തന്നെ യൂസ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ബീഡ്സ് ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഷുഗർ ബീഡ്സ് ആണ്. ആ പിങ്ക് കളറും ബ്ലൂ കളറും ഷുഗർ ബീഡ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ 3 ബീഡ്സ് ഒരു ലെയറിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന നീഡില് നമ്പർ 9 ആണ്. അപ്പം ചെറിയ ഐ ഉള്ള നീഡിലാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബീഡ്സ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത്തരത്തിലുള്ള സ്റ്റിച്ചസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ഡിസൈന്. പിന്നെ നമ്മളുടെ ഈ ഒരു ചാനല് ഇപ്പോൾ 10K ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഞാൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മളുടെ ഫാമിലി ഇപ്പോൾ 10K മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.